നമസ്കാരം. ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി ഓം ബിർളയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ആന്ധ്രാപ്രദേശിലെ YRS കോൺഗ്രസ്. 4 MPമാരാണ് YSR കോൺഗ്രസിനുള്ളത്. ഇതോടെ ആന്ധ്രയിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും BJP പിന്തുണയ്ക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുണ്ടാകുന്നത്. ഭരണകക്ഷിയായ തെലുങ്കുദേശം പാർട്ടി നിലവിൽ NDAയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഒറ്റകക്ഷിയാണ്. 16 സീറ്റാണ് TDPക്കുള്ളത്. ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിൽ TDP അധികാരത്തിലെത്തിയതിനു ശേഷം മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ YSR കോൺഗ്രസിനെതിരെ വ്യാപക പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നുവെന്ന് ആക്ഷേപണങ്ങൾ ഉയർന്നിരുന്നു. YSR കോൺഗ്രസിന്റെ ഈ നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസിനെ പോലും ഞെട്ടിച്ചിരിക്കുന്നത്. YSRPയുടെ നിർമ്മാണത്തിലുള്ള സംസ്ഥാന ആസ്ഥാന മന്ദിരം ആന്ധ്ര സർക്കാർ ഇടിച്ചു നിരത്തിയിരുന്നു. ഭൂമി കയ്യേറ്റം ആരോപിച്ചാണ് ഇടിച്ചു നിരത്തിയത്. പിന്നാലെ ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ വിവിധ അഴിമതി കേസുകളിൽ അന്വേഷണവും പ്രഖ്യാപിച്ചു. TDP സർക്കാർ അധികാരമേറ്റ ഉടനെ ജഗൻമോഹൻ റെഡ്ഡി സർക്കാരിന്റെ കാലത്തെ പദ്ധതികളുടെ പേര് മാറ്റിയിരുന്നു. പെൻഷൻ പദ്ധതി അടക്കമുള്ള പദ്ധതികളുടെ പേരാണ് തെലുങ്കുദേശം പാർട്ടി സ്ഥാപകനും മുൻ മുഖ്യമന്ത്രിയുമായ NT രാമറാവുവിന്റെ പേരിലേക്ക് മാറ്റിയത്. ഇതിന് പിന്നാലെ YSR കോൺഗ്രസിനോട് കൂറു പുലർത്തുന്ന പ്രമുഖ വാർത്താ ചാനലുകളുടെ സംപ്രേഷണവും TV ഓപ്പറേറ്റർമാർ അവസാനിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. TV9, സാക്ഷി TV, NTV, 10 TV എന്നീ ചാനലുകളാണ് വെള്ളിയാഴ്ച രാത്രി മുതൽ അപ്രതീക്ഷിതമായത്. TDP സർക്കാർ അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം ഇത് രണ്ടാം തവണയാണ് ഈ 4 ചാനലുകളുടെ സംപ്രേഷണം നിർത്തുന്നത്. നേരത്തെയും നിർണായകമായ ഘട്ടങ്ങളിൽ YSRP പാർലമെന്റിൽ BJPക്ക് പിന്തുണ നൽകിയിരുന്നു. ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിലടക്കം ഈ പിന്തുണ ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ മുതിർന്ന MP കൊടിക്കുന്നിൽ സുരേഷാണ് ഇന്ത്യ സഖ്യത്തിലെ സ്പീക്കർ സ്ഥാനാർത്ഥി. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള ഭൂരിപക്ഷം നിലവിൽ NDA സഖ്യത്തിനുണ്ട്. YSR കോൺഗ്രസിന്റെ MPമാരുടെ പിന്തുണ കൂടെ ലഭിക്കുന്നതോടെ NDA സഖ്യത്തിന് 297 പേരുടെ പിന്തുണ ഉണ്ടാകും. BJPക്ക് 240 MPമാരും സഖ്യകക്ഷികൾക്ക് 53 പേരാണുള്ളത്. എന്നാൽ ഇന്ത്യ സഖ്യവുമായി സമവായത്തിലെത്തി തിരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ BJP ശ്രമിച്ചിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പുനഃസ്ഥാപിക്കാമെന്ന BJPയുടെ വാഗ്ദാനം തള്ളിയാണ് കോൺഗ്രസ് മത്സരത്തിനിറങ്ങിയത്. എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം തങ്ങൾക്ക് വേണമെന്ന ഇന്ത്യ സഖ്യത്തിന്റെ നിലപാട് BJP അംഗീകരിച്ചിരുന്നില്ല. തുടർന്നാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. 1976 ലോക്സഭയിൽ സ്പീക്കർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാതെ സഖ്യത്തിന്റെ ഫലത്തിൽ അധികാരത്തിലെത്തിയ നരേന്ദ്രമോദിക്കും BJPക്കും സ്പീക്കർ തെരഞ്ഞെടുപ്പ് ആദ്യ പ്രഹരമാകുമെന്ന വിലയിരുത്തലായിരുന്നു പ്രതിപക്ഷം. 232 MPമാരാണ് ഇന്ത്യ സംഘത്തിനുള്ളത്. കൊടിക്കുന്നിൽ സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള കോൺഗ്രസ് തീരുമാനത്തെ വിമർശിച്ച ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു. മുന്നണിയിൽ ചർച്ച ചെയ്യാതെയാണ് തീരുമാനമെന്നതും തങ്ങൾ അറിഞ്ഞിട്ടില്ലെന്നുമായിരുന്നു TMCയുടെ വിമർശനം. കൊടിക്കുന്നിൽ സുരേഷിനെ സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയ വിവരം ടെലിവിഷനിലൂടെ കൂടിയാണ് എല്ലാ സഖ്യകക്ഷി നേതാക്കളും അറിഞ്ഞത്. തൃണമൂൽ കോൺഗ്രസുമായി ആരും ചർച്ച ചെയ്തില്ലെന്നും മുതിർന്ന TMC നേതാവ് സുദീപ് ബന്ദോപാധ്യ പറഞ്ഞു. കൊടിക്കുന്നിലിന്റെ സ്ഥാനാർത്ഥിത്വം അറിഞ്ഞിരുന്നോ എന്ന് പാർട്ടി നേതാവ് ഡെറിക് ഒബ്രോയും തന്നോട് ചോദിച്ചതായി ബന്ദോപാധ്യായ പറഞ്ഞു. അതായത് ഒരർത്ഥത്തിൽ കൊടിക്കുന്നിൽ സുരേഷിനെ സ്പീക്കർ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന വാർത്ത ഇന്ത്യ സഖ്യത്തിലെ മറ്റ് സഖ്യകക്ഷികളോടോ ആരും തന്നെ മല്ലികാർജ്ജുന ഖാർഗെയോ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ പറഞ്ഞിരുന്നില്ല. രാത്രി മല്ലികാർജ്ജുന ഖാർഗെ വിളിച്ചു ചേർത്ത ഒരു യോഗത്തിൽ, അതായത് ഒരു ആരും രഹസ്യ യോഗത്തിലാണ് ഈ ഒരു സംഭവം അരങ്ങേറിയത്. അപ്പോൾ തന്നെ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെ വിമർശനവുമായി എത്തിയിരുന്നു. അതായത് അവസാനം മല്ലികാർജ്ജുന ഖാർഗെ പറഞ്ഞത് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ്, അതുകൊണ്ട് എല്ലാവരെയും അറിയിക്കാൻ പറ്റിയില്ല എന്നതാണ്. ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വിജയിക്കാൻ വേണ്ടി മാത്രം ഇന്ത്യ സഖ്യം എന്ന ഒരു തട്ടിക്കൂട്ട് പാർട്ടി രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും കൂടെ ചേർന്ന് രൂപപ്പെടുത്തി. അതിനുശേഷം ഇവർക്കിത്തിരി സീറ്റ് വന്നതിന് ശേഷം മറ്റ് പാർട്ടിക്കാർ, അതിനും സഖ്യകക്ഷികളായിട്ടുള്ള മറ്റ് കക്ഷി നേതാക്കളെയെല്ലാം എടുത്ത് പുറത്തേക്കെറിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാം പടിയെന്നോണം ജഗൻമോഹൻ റെഡ്ഡി ഇപ്പോൾ നരേന്ദ്രമോദിയുമായി, അതായത് BJPയുമായി ചെറുതായിട്ട് കൈകോർത്ത് വരുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതാണ് ചന്ദ്രബാബു നായിഡുമായി ഇപ്പോൾ കൈകോർത്ത് ലോക്സഭയിൽ BJPയെ അംഗീകരിക്കുന്ന സീൻ, അല്ലെങ്കിൽ BJPയുമായി കൂട്ടുകൂടുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്.